ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം പിഞ്ചുകുഞ്ഞിന്റെ ഇടതുകൈയുടെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടതായി ആക്ഷേപം. വൈഗ കോഴിയാറ്റുകുന്നിൽ സജി അശ്വതി ദമ്പതികളുടെ 8 മാസം പ്രായമായ മാക്സലിനാണ് ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. പാലാ ജനറൽ ആശുപത്രിയിൽ പിറന്ന മാക്സലിനെ വേണ്ട രീതിയിൽ പരിചരിക്കാതിരുന്നതിനാൽ ഇടതുകൈയുടെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുകയും കഴുത്ത് തിരിക്കാൻ കഴിയാതെ വരികയും ചെയ്തിരുന്നു. ഫിസിയോതെറാപ്പി വഴി കഴുത്തിന്റെ പ്രശ്നം പരിഹരിച്ചു. എന്നാൽ കൈക്ക് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പറഞ്ഞിട്ടുള്ളത് തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ നടത്താനിരിക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം രൂപ ആവശ്യമാണ്. സുമനസുകളുടെ സഹായം പ്രതീക്ഷിച്ച് ഫെഡറൽ ബാങ്കിൽ 1115010001298 എന്ന നമ്പറിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. IFSC നമ്പർ FDRL 0001115. ഞരമ്പിന്റെ ക്ഷതം എന്ന് പറഞ്ഞതുകൊണ്ട് 3 മാസം ഫിസിയോതെറാപ്പി ചെയ്യാമെന്ന് കോട്ടയം PMR 3-4 മാസത്തോളം കൈക്ക് വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി തിരിയാൻ വേണ്ടിയിട്ട് ചെയ്തു. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും യാതൊരുവിധ ഇതും ഇല്ലാത്തതിൻ്റെ പുറത്താവർ ഇനി സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അറിഞ്ഞത് കുഞ്ഞുങ്ങളുടെ സർജറി ചെയ്യുന്നത് തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലാണെന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചപ്പം 3.5 ലക്ഷം രൂപയായിരുന്നു സർജറിക്ക്. 30 ഏപ്രിൽ 30 ആദ്യം ഞങ്ങളൊന്ന് ഡേറ്റ് എടുത്തതായിരുന്നു. ഡേറ്റ് എടുത്തപ്പം അത് പൈസ ഉണ്ടാകത്തിനെത്തിരൊന്നും നടന്നില്ല. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗം മാത്യു പെരുമനങ്ങാട്, കുഞ്ഞിന്റെ മാതാപിതാക്കളായ സജി അശ്വതി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലാ.